ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസില്ല. നിങ്ങൾ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക തോരൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസിപ്പി കണ്ട് നോക്കിയല്ലോ. ഇതിനെ കൂർക്ക ഈസി ആയിട്ട് ക്ലീൻ ആക്കുന്നതിന് ഒരു പ്രഷർ കുക്കറിൽ 5 അല്ലെങ്കിൽ 6 പ്രാവശ്യം കഴുകി വച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കൂർക്ക മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം കുക്കർ മൂടി വേവിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഈ ചൂട് വെള്ളം കളഞ്ഞതിന് ശേഷം സാദാ വെള്ളം ഒഴിക്കാം. എന്നിട്ട് കൂർക്കേൻ്റെ തോല് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഈസി ആയിട്ട് കൂർക്കേൻ്റെ തോല് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊട്ടേറ്റോൻ്റെ തോല് കളയില്ലേ, അതേമാതിരി തന്നെ കൂർക്കേൻ്റെ തോലും ഈസി ആയിട്ട് കളയാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂർക്ക അധികം വേവാൻ പാടില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തോല് കളഞ്ഞതിന് ശേഷം കഴുകാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേമാതിരി തന്നെ കയ്യിലും കറ പിടിച്ചിട്ടില്ല. അടുത്തത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കുറച്ച് ജീരകമിടാം. ഇതിലേക്ക് 6 ചെറിയ ഉള്ളി ചതച്ചതും 4 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ട് പച്ചമണം മാറുന്നതുവരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇടാം. കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഏഴ് മുതൽ 10 മിനിറ്റ് വരെ തുറന്ന് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഇപ്പോൾ കൂർക്ക നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക തോരനൂടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും, അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.